ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ടപോലെ തന്നെ എനിക്ക് ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറച്ച് കുറേ മെസ്സേജൊക്കെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ഇതേപോലെ മെസ്സേജ് ചോദിച്ചായിരുന്നു, എന്താണ് കാനഡയിൽ എന്താ ഇഷ്യൂ, കുറേ നാട്ടിലെ ന്യൂസിലൊക്കെ കുറേ ഇഷ്യൂസൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, എന്താണ് രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലോ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒത്തിരി പേര് മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ കുറേ എല്ലാവർക്കും തന്നെ റിപ്ലൈ കൊടുത്തിരുന്നു, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഒത്തിരിയധികം ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലത് മെസ്സേജ് ചോദിച്ചിരുന്നു. ഇപ്പോൾ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും ചോദിച്ചത്, അല്ലെങ്കിൽ പി ആറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചോദിച്ചു അവരുടെ വിസയ്ക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഇനി കാനഡ ഇന്ത്യക്കാരെ ബാൻ ചെയ്യുമോ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ചോദിച്ചു. അപ്പോൾ അതിനൊക്കെ ഒരു റിപ്ലൈ എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ പെട്ടെന്ന് ചെയ്താണ്. വീഡിയോ ചെയ്യാനൊന്നും പ്ലാൻ ചെയ്തല്ല, ഞാനിപ്പോൾ ഒരു പുറത്ത് പോയിട്ട് വന്ന് പെട്ടെന്ന് ക്യാമറ എടുത്ത് പുറത്തിറങ്ങിയതാണ്, ഇന്നലെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്. ശരിക്കും ഇൻ ഷോർട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ട രീതിയിലുള്ള സാഹചര്യമൊന്നും ഇവിടെ ഇല്ല. എല്ലാം നാട്ടിൽ കുറച്ചുകൂടെ പൊളിറ്റിക്സിനെ ബേസ് ചെയ്തിട്ട് നാട്ടിൽ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്ത് മീഡിയ ഈ ന്യൂസ് കൊണ്ട് കളിക്കുന്നതാണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും ഇപ്പം നിലവിലില്ല. ചെറിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ 1 ഇയർ മുന്നേ കാനഡയിൽ വന്ന സമയത്ത് ഇതേപോലെ ഈ ഒരു സംഘടനയുടെ ബേസ് ചെയ്ത്, ഞാൻ സംഘടനയുടെ പേരൊന്നും പറയുന്നില്ല, ആ സംഘടനയെ ബേസ് ചെയ്തിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നതായിരുന്നു. ഇവിടെ ഒത്തിരിയധികം ആളുകൾ അതിനെ അനുകൂലിച്ച് ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ബി സിയിൽ നടന്ന ഒരു കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പെട്ടെന്ന് പിന്നെയും ആ ഒരു ഇത് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് വന്നത്. അപ്പോൾ അതിനകത്തുള്ള ഇന്ത്യയുടെ പങ്കെന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻവോൾവ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, അതൊക്കെ പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സ് എന്തായാലും പൊളിറ്റിക്സ് എനിക്ക് ഈ ചാനലിലൂടെ എന്തായാലും ഷെയർ ചെയ്യാനായിട്ട് എൻ്റെ ഈവൻ എൻ്റെ വ്യൂസ് ആണെങ്കിലും അത് എൻ്റെ പേഴ്സണൽ വ്യൂസാണ്, അത് എനിക്ക് ഇതിനകത്തൊക്കെ ഷെയർ ചെയ്യാനൊരു താല്പര്യമില്ല. എന്നിരുന്നാലും അത് നമ്മളുടെ ഇമിഗ്രേഷനെ അത് ബാധിക്കുന്നൊരു ഇതായിട്ട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യവും അങ്ങനെ പേടിക്കേണ്ടതായിട്ടോ ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ നിങ്ങളുടെ ചിലപ്പോൾ കസിൻസോ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സോ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊന്നും ഇവിടെ താമസിക്കുന്നവർക്കൊന്നും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ആണെന്ന് വിചാരിച്ച് ആരും വരി ചെയ്യേണ്ട ആവശ്യമില്ല, അത് ആദ്യം തന്നെ പറയട്ടെ. പിന്നെ ഇപ്പോൾ മുന്നോട്ടുള്ള സാഹചര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകത്തിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ കുറച്ച് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ട് രാജ്യത്തു നിന്നും അതിൻ്റെയും മെയിനായിട്ടും ആൾക്കാരുടെ കയ്യിൽ നിന്ന് പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായി, അതിനെപ്പറ്റിയുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻസ് ഉണ്ടായി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കോൺസുലേറ്റിൻ്റെ അതായത് എംബസിയുടെ സൈഡിൽ നിന്നൊക്കെ ഉള്ള കുറച്ച് പൊസിഷൻസൊക്കെ കട്ട് ചെയ്യും. ഇന്ത്യ റീസെൻ്റായിട്ട് ഇന്നലെയോ മിനിങ്ങാന്നോ എന്തോ ഒരു ന്യൂസിൽ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു, ശ്രദ്ധിച്ചിരുന്നു, അവരെ വിസ ഇത് ചെയ്യുകയാണ്. അതായത് കാനഡയിൽ നിന്ന് വിസ അപ്ലൈ ചെയ്യുന്ന ഇന്ത്യയിലേക്ക് കാനഡയിൽ നിന്ന് കാനഡിയൻ പാസ്പോർട്ട് ഉള്ളവർ കാനഡിയൻ സിറ്റിസൺഷിപ്പ് ഉള്ളവർ ഇന്ത്യയിലേക്ക് വിസ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് അവർ കുറച്ച് അതിന് കുറച്ച് ലിമിറ്റേഷൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ന്യൂസ് കണ്ടിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മളുടെ അതായത് കാനഡിയൻ പാസ്പോർട്ട് ഉള്ളവർ ഇന്ത്യൻ വിസ അപ്ലൈ ചെയ്ത് ഓൾറെഡി വിസ കിട്ടിയിരിക്കുന്നവരെ അത് അത്ര എഫക്റ്റ് ചെയ്യില്ല. ഇനി പുതിയതായിട്ട് അപ്ലൈ പെട്ടെന്ന് ഫ്രഷായിട്ട് ഇതൊക്കെ കിട്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നവരെ മാത്രമാണ് അത് അത്ര ഇമ്പാക്റ്റ് ചെയ്യുള്ളൂ. പിന്നെ അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ട് അങ്ങനെ വലിയ ഇഷ്യൂസൊന്നുമില്ല. ഇപ്പോൾ ചിലവരൊക്കെ 2-3 ഐസൊലേറ്റഡ് ആയിട്ട് ഇൻസിഡൻസ് ഇപ്പോൾ കാനഡിയൻ പാസ്പോർട്ടിലേക്ക് ആയിട്ട് ഇപ്പോൾ OCA വിസ എന്നോ അങ്ങനെ എന്തോ അതിന് പറയുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പേര് അറിയത്തില്ല. പക്ഷേ ആ വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വിസിറ്റിങ്ങിന് വരാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ വിസ അവർക്കില്ലല്ലോ, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അവരുടെ പോകുമല്ലോ. അപ്പോൾ അവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർക്ക് ഇവിടെ കാനഡിയൻ സിറ്റിസൺഷിപ്പ് ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്, അവർ PR-കാരോ സ്റ്റുഡൻസോ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് വിസ അപ്ലൈ ചെയ്ത് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ഇപ്പോൾ ചിലവർക്ക് പെട്ടെന്ന് അങ്ങനെ കാനഡിയൻ അവരുടെ പാസ്പോർട്ടിലേക്ക് മാറ്റിയിട്ട് പെട്ടെന്ന് അവർക്ക് നാട്ടിലേക്ക് ഒരു എമർജൻസി, ആരെങ്കിലും നമ്മൾ റിലേറ്റീവ്സ് എന്തെങ്കിലും മരിച്ചു പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു എമർജൻസി കേസിലൊക്കെ നാട്ടിലേക്ക് പോകേണ്ട വന്നാൽ അങ്ങനെ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് വിസ കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾ അവരെ നമ്മുടെ ട്വിറ്ററിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഒഫീഷ്യൽസിനെ ടാഗ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇടുക, അതാണ് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ സ്പീഡപ്പാക്കാൻ എന്തെങ്കിലും ഒരു അവരുടെ സൈഡിൽ നിന്നൊരു നടപടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ സംബന്ധിച്ച് അങ്ങനെ വലിയ ഇഷ്യൂസൊന്നും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നിലവിലില്ല. പിന്നെ ഇനി മുന്നോട്ട് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്
ഇപ്പോ ഒരു കഴിഞ്ഞ വർഷത്തെ കണക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു ഇവിടുത്തെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാൻ വന്നവർ മാത്രം ഇവിടുത്തെ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഏകദേശം 20 ബില്യൺ ആണ് ഇവിടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതൊരു എക്കണോമിയുടെ ഒരു ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കാനഡ ഒരു ഒരു ഇമിഗ്രൻസിനെ മേജറായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ചെയ്ത് നിൽക്കുന്ന അത് എക്കണോമി ഇമിഗ്രൻസിനെ കൊണ്ട് മാത്രം ബൂസ്റ്റ് ചെയ്ത് നില ഓരോ ഓരോ ഇയറിലും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട് വരുന്ന ഒരു രാജ്യമാണ് കാനഡ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യം ഇമിഗ്രൻസിനെ ഒരിക്കലും എന്താ പറയുക ഒരു ലിമിറ്റ് വെക്കത്തില്ല. സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയൊരു ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ അത് വരുന്നുണ്ട്. അത് ഇതായിട്ട് ബന്ധപ്പെട്ടല്ല, ഇവിടെ ഹൗസിംഗ് ഇഷ്യൂസും മാർക്കറ്റും ഹൗസിംഗ് മാർക്കറ്റിൻ്റെ റെൻ്റ് അവൈലബിലിറ്റി ഒക്കെ കുറവായതുകൊണ്ട് ചെറിയൊരു ലിമിറ്റേഷൻസ് ഒക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അല്ലാണ്ട് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ലിമിറ്റേഷൻസ് ഒന്നും വരത്തില്ല. നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് അപ്ലൈ ചെയ്ത് വിസ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് നിങ്ങളുടെ വിസ ഒന്നും റിജക്റ്റ് ആവത്തില്ല. അല്ലെങ്കിൽ പി ആർ ആയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പി ആർ ഒന്നും കിട്ടാതെയൊന്നും വരത്തില്ല. അല്ലെങ്കിൽ ഇവിടെയുള്ള സ്റ്റുഡൻസിനെയോ ഇവിടെ വർക്കിനായിട്ട് വന്നിരിക്കുന്നവരോ അല്ലെങ്കിൽ ഇവിടെ പി ആർ എടുത്ത് വന്നേക്കണവരോ ഒന്നും ഒരു സുപ്രഭാതത്തിലോ ആരും ഇവിടെ നിന്ന് പറഞ്ഞൊന്നും വരത്തില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകാനായിട്ട് ഒരു ചാൻസും ഇല്ല. പിന്നെ ഇതെല്ലാം ഇപ്പോൾ നടക്കുന്നതെല്ലാം പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഉണ്ടായ ആ സാഹചര്യത്തിൻ്റെ പുറത്തുള്ള ഒരു ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആരും അതിനെപ്പറ്റി ആരും നിങ്ങളാരും അറിയേണ്ടതില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്താണ്. അങ്ങനെ മൊത്തത്തിലായിട്ട് ഇന്ത്യക്കാരെ ബാൻ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതൊന്നും ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് ഇന്ത്യ ആണ് ഇവിടുന്ന് ഇവിടേക്ക് ഇമിഗ്രൻസ് വരുന്നതിലെ ഒരു മെജോറിറ്റി പെർസെൻറ്റേജും ഇവിടേക്ക് മൂവ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാണ്. പൊളിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ ഇതിന് കുറേ എക്സ്പെക്ട്സ് ഉണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനതൊന്നും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത തവണ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.